Hello friends, welcome back to my channel Study Botany. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജിയിലെ 13th ചാപ്റ്റർ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫോട്ടോസിന്തസിസ്, ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റ് അവരുടെ എക്സ്പെരിമെൻറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്, പിഗ്മെൻറ്റ്സ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്, ഫോട്ടോസിന്തസിന് എസെൻഷ്യലായ പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ആൻഡ് ആക്ഷൻ സ്പെക്ട്രം ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ്, ഇവ തമ്മിലുള്ള കമ്പാരിസൺ. ഇത്രയും ടോപ്പിക്സാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്, ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത് ഗ്രീൻ ലീവ്സിലാണ്. ഇതിന് തൊട്ട് മുൻപത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഗ്രീൻ ലീവ്സിൽ തന്നെ ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റായിട്ടോ വീഡിയോ കാണാം, അതിൻ്റെ ലിങ്ക് ഇതേ മുകളിൽ കൊടുക്കാട്ടോ. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്, ഫോട്ടോസിന്തസിസ് കറക്റ്റ് എവിടെയാണ് നടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ലീഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലീഫിന് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ അതിൻ്റെ സെക്ഷൻ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയാണ് കാണുന്നത്. ഈ സെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പർ ആൻഡ് ലോവർ പോർഷൻസ് കാണാം. ഈ അപ്പർ ആൻഡ് ലോവർ പോർഷനെ കവർ ചെയ്തുകൊണ്ട് അപ്പർ എപ്പിഡേമിസ് ആൻഡ് ലോവർ എപ്പിഡേമിസ് ഉണ്ടാവും. ഈ ലോവർ എപ്പിഡേമിസിലായിരിക്കും സ്റ്റൊമാറ്റ കാണുന്നത്, ഇതിലൂടെ ആയിരിക്കും ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. ഈ സെക്ഷൻ്റെ നടുക്കായിട്ട് ബണ്ടിൽ ഷീത്ത് സെൽസ് കാണും. ഈ ബണ്ടിൽ ഷീത്തിൻ്റെ ഉള്ളിലാണ് സൈലം ആൻഡ് ഫ്ലോയം പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇവരാണ് ഓരോ ലീഫിനും വേണ്ട ഫുഡ് ആൻഡ് വാട്ടറൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഈ ബണ്ടിൽ ഷീത്തിനെ കവർ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അപ്പർ എപ്പിഡേമിസിന് തൊട്ട് താഴെയുള്ള ഭാഗത്ത് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആണ് കാണുന്നത്. ഇങ്ങനെ കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്ത സെൽസിൻ്റെ കൂട്ടങ്ങളാണ് പാരസൈറ്റ് ടിഷ്യൂസ്. ഇതേ ലീവ്സിൻ്റെ ലോവർ പോർഷനിൽ സെയിം സെൽസ് തന്നെയാണ് വരുന്നത്, പക്ഷേ ഈ സെൽസ് എല്ലാം ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. ദേ ആർ കോൾഡ് സ്പോഞ്ചി ടിഷ്യൂസ്. ഈ സെൽസിൻ്റെ കൂട്ടങ്ങളെ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു കാര്യം അറിയാം, അതായത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത് പ്ലാന്റ്സിൻ്റെ ഗ്രീൻ പാർട്ടിലാണ്, ദാറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റിലാണ്. ഇവിടെ നമുക്ക് ഗ്രീൻ പാർട്ട് കാണാൻ പറ്റുന്നത് ഈ പ്ലാന്റ്സിൻ്റെ ഓരോ സെല്ലിനോടും ചേർന്ന് വരുന്ന ഭാഗത്താണ്. അപ്പം അത് കുറച്ചുകൂടി സൂം ചെയ്താൽ നമുക്ക് ചെറിയ ചെറിയ ഗ്രാനുവൽസ് പോലെ. സോ ഈ ഗ്രീൻ ഗ്രാനുവൽസ് ആണ് ശരിക്കും ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഒരൊറ്റ ക്ലോറോപ്ലാസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. സോ നമുക്ക് ഇപ്പം എവിടെയാണ് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ള എക്സാക്ട് ലൊക്കേഷൻ മനസ്സിലായി. ഇനി നമുക്ക് ഈ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൽ നമുക്ക് ചെറിയ ചെറിയ ബോക്സുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണാം. അപ്പം ഈ എൻറ്റയർ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഗ്രാന. ഇങ്ങനെയുള്ള ഗ്രാനാസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്, ആ മെംബ്രെയിനിന് പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ലെ. ഈ ഗ്രാന ആൻഡ് സ്ട്രോമ ലാമെല്ലെ എല്ലാം കാണുന്നത് ഒരു ഫ്ലൂയിഡിലാണ്, ആ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് സ്ട്രോമ. ഈ മൂന്ന് പാർട്ടിനെ, ദാറ്റ് ഈസ് സ്ട്രോമ, സ്ട്രോമ ലാമെല്ലെ ആൻഡ് ഗ്രാന, ഇതിനെ മൂന്നിനെയും ചേർത്തിട്ട് പറയുന്നതാണ് മെംബ്രേനിയസ് സിസ്റ്റം. ഈ ഗ്രാനയിലുള്ള എല്ലാ പാർട്സിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിലെ മെംബ്രേനിയസ് സിസ്റ്റം, ദാറ്റ് ഈസ് ഗ്രാന, സ്ട്രോമ ലാമെല്ലെ ആൻഡ് സ്ട്രോമ, ഇവരെല്ലാം ചേർന്നിട്ടാണ് സൺലൈറ്റിനെ അല്ലെങ്കിൽ ലൈറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഈ സൺലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഗ്രാനയിൽ ATP ആൻഡ് NADPH സിന്തസൈസ് ചെയ്യുന്നത്. ശേഷം സ്ട്രോമയിലുള്ള എൻസൈമാറ്റിക് റിയാക്ഷൻസിന്റെ ഭാഗമായിട്ട് കാർബൺ ഡയോക്സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം ഈ കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ട് ഹയർ കാർബൺ കോമ്പൗണ്ട്സ് സച്ച് ആസ് ഗ്ലൂക്കോസ്, ഷുഗർ ഫോം ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ചേർന്നിട്ടാണ് സ്റ്റാർച്ച് എന്ന പോളിമർ ഫോം ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഫോട്ടോസിന്തസിസിൻ്റെ എൻറ്റയർ പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിൽ ഒരു കാര്യം കൂടി പറയാം, അതായത് ഫോട്ടോസിന്തസിസിന് രണ്ട് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ. ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്, അതായത് സൺലൈറ്റിനെ യൂസ് ചെയ്തിട്ട് ATP ആൻഡ് NADPH ഫോം ചെയ്യുന്ന ആ പ്രോസസ്സ്, അവിടെ ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ATP NADPH ഒക്കെ ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് ഈ പ്രോസസ്സിനെ ലൈറ്റ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇതിന് ശേഷം രണ്ടാമത്തെ സെറ്റ് ഓഫ് റിയാക്ഷൻസ്, അതായത് എൻസൈംസിൻ്റെ റിയാക്ഷൻസിലൂടെ കാർബൺ ഡയോക്സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഷുഗർ അല്ലെങ്കിൽ സ്റ്റാർച്ച് ഫോം ചെയ്യുന്ന പ്രോസസ്സ്, ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷേ ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ദാറ്റ് ഈസ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡയറക്ട്ലി ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് സെറ്റ് ഓഫ് റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഡാർക്ക് റിയാക്ഷൻസ്. ഡാർക്ക് റിയാക്ഷന് ആ പേര് കിട്ടിയത് അത് ഇരുട്ടത്ത് നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് ഒന്നുമല്ല, ജസ്റ്റ് ലൈറ്റ് റിയാക്ഷൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് ലൈറ്റ് ഡാർക്ക് എന്ന രീതിയിലാണ് ഡാർക്ക് റിയാക്ഷൻസ് എന്ന് കൊടുത്തത്. അല്ലാതെ ഡാർക്ക് റിയാക്ഷന് ഇരുട്ടത്ത് നടക്കുന്ന അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തപ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്നൊന്നും അർത്ഥമില്ല. ഇനി നമുക്ക് പിഗ്മെന്റ്സ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്, അതായത് ഫോട്ടോസിന്തസിന് ഏതൊക്കെ പിഗ്മെന്റ്സ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രീനിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സിനെ കാണാൻ പറ്റും. ചിലപ്പം ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് ഗ്രീൻ കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് കാണാൻ പറ്റും. ഇങ്ങനെ പ്ലാന്റ്സിൽ ഈ ലീവ്സിന് ഡിഫറെൻറ്റ് കളർ വരുന്നതിന് കാരണം എന്താ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സയൻറ്റിസ്റ്റ് ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് നടത്തി. ഫോർ എക്സാമ്പിൾ പേപ്പർ ക്രോമാറ്റോഗ്രഫി. ഇതിലൂടെ സയൻറ്റിസ്റ്റിന് മനസ്സിലായി ഈ ഗ്രീൻ പ്ലാന്റ്സിന് അല്ലെങ്കിൽ ഗ്രീൻ ലീവ്സിന് ആ ഗ്രീൻ കളർ കൊടുക്കുന്നത് ഒരു സിംഗിൾ പിഗ്മെൻ്റ് അല്ല, അതിന് 4 ഡിഫറെൻറ്റ് പിഗ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ ആർ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽസ്. അപ്പം ഈ പിഗ്മെൻറ്റ്സിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ് ഈ ഗ്രീൻ കളറിൽ ഇത്രയും വേരിയേഷൻസ് ഉണ്ടാവാൻ കാരണം. ഈ ക്രോമാറ്റോഗ്രാം യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഓരോ പിഗ്മെൻറ്റ്സും ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണാൻ പറ്റി. ദാറ്റ് ഈസ് ക്ലോറോഫിൽ എ ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ കളറിലും, ക്ലോറോഫിൽ ബി യെല്ലോ ഗ്രീൻ കളറിലും, സാന്തോഫിൽ അത് യെല്ലോ കളറിലും, കരോട്ടിനോയിഡ്സ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച് ആ കളറിലാണ് കാണാൻ പറ്റിയത്. അപ്പം ഇതൊക്കെയാണ് ഓരോ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സിൻ്റെയും കളേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഗ്രാനയിലാണ്. കുറച്ചുകൂടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാനയുടെ ഉള്ളിൽ തന്നെ സിംഗിൾ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, ഈ ഓരോ സിംഗിൾ സ്ട്രക്ചേഴ്സിനെയും തൈലക്കോയിഡ്സ് എന്നാണ് പറയുന്നത്. ഈ തൈലക്കോയിഡ്സിൻ്റെ ലൈനിങ്ങിലായിട്ടാണ് നമുക്ക് ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് കാണാൻ പറ്റുന്നത്. ഈ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ആണ് ലൈറ്റ് എനർജി ട്രാപ്പ് ചെയ്തിട്ട് ATP ആൻഡ് NADPH പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചു ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ആണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. കൂടെ തന്നെ പഠിച്ചു ദർ ഈസ് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ്. ഇതിലെ ഓരോ പിഗ്മെൻറ്റ്സിനും ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഇതുകൂടാതെ തന്നെ സൺലൈറ്റ് എന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ആണ്. അതിൽ 7 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ട്. ഓരോ പിഗ്മെൻറ്റ്സും സൺലൈറ്റിലെ ഏത് കളറിനെയാണ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിലൊരു ഗ്രാഫ് ഉണ്ടാക്കി. അത് ഇതുപോലെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഗ്രാഫിൽ നമുക്ക് 3 പിഗ്മെൻറ്റ്സിൻ്റെ ബേസിലുള്ള ഗ്രാഫാണ് കൊടുത്തത്. ഇതിൽ ആദ്യത്തത് ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റിനെയാണ്. അതുകൊണ്ടാണ് ബ്ലൂ റീജിയനിലും റെഡ് റീജിയനിലും ഓരോ ഹൈപ്പ് കാണാൻ പറ്റിയത്. രണ്ടാമത്തത് ക്ലോറോഫിൽ ബി. ഇതും ഏകദേശം സെയിം ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഏകദേശം ബ്ലൂ റീജിയനിലും റെഡ് റീജിയനിലും ഹൈപ്പ് കാണുന്നുണ്ട്. അപ്പം ഈ 2 ഏരിയാസിലാണ് കൂടുതൽ അബ്സോർപ്ഷൻ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കരോട്ടിനോയിഡ്സിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് കൂടുതലും ബ്ലൂ റീജിയനിലാണ്. സോ ഈ 3 പിഗ്മെൻറ്റ്സിൻ്റെ ബേസിലുള്ള ഗ്രാഫ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബേസിലുണ്ടാക്കിയ ഈ ഗ്രാഫിനെ, അതായത് സ്പെക്ട്രത്തിലുള്ള ഓരോ കളേഴ്സിനെയും അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ബേസിലുള്ള ഗ്രാഫാണിത്. സോ ദിസ് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെൻറ്റ്സ്. ഈ ഒരു ഗ്രാഫിൻ്റെ ബേസിൽ സയൻറ്റിസ്റ്റിന് മനസ്സിലായി ഏറ്റവും കൂടുതൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലോറോഫിൽ എയുടെ ഗ്രാഫ് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഈ ഒരു ഗ്രാഫിൽ ഹൈപ്പ് കാണിക്കുന്നത് 2 പ്ലേസസിലാണ്. ദേ ആർ ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസ്. നമ്മൾ ഇതുപോലൊരു ഗ്രാഫ് ഇതിനു മുൻപും പഠിച്ചിട്ടുണ്ട്. അതായത് ബ്ലൂ ആൻഡ് റെഡ് റീജിയനിൽ കൂടുതൽ ഹൈപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫ്. യെസ്, ഇതിൻ്റെ മുൻപത്ത് ചെയ്ത വീഡിയോയിൽ ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് പഠിച്ചതാണ്. അപ്പം ഏകദേശം ഇതുപോലൊരു ഗ്രാഫ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം ആ ഗ്രാഫ് എങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഈ 2 ഗ്രാഫിനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസിലാണ്. മാത്രമല്ല റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഏറ്റവും കൂടുതലുള്ളതും ബ്ലൂ ആൻഡ് റെഡ് റീജിയനിൽ തന്നെയാണ്. അപ്പം ഈ 2 ഗ്രാഫിൻ്റെയും ബേസിൽ സയൻറ്റിസ്റ്റ് മറ്റൊരു കൺക്ലൂഷനിലും കൂടി എത്തി. അതായത് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിന് എസെൻഷ്യൽ ആയിട്ടുള്ള പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആണ്. കാരണം ആ ഏരിയയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസും നടക്കുന്നത്. ദെർഫോർ ക്ലോറോഫിൽ എ ഇസ് ദ ചീഫ് പിഗ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ഫോട്ടോസിന്തസിസ്. അപ്പം ഈ ഗ്രാഫിൻ്റെ ബേസിൽ നമുക്ക് മറ്റു ചില കാര്യങ്ങളും കൂടി മനസ്സിലാവും. ഇവിടെ ബ്ലൂ ആൻഡ് റെഡ് റീജിയനിൽ മാത്രമല്ല ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, മറ്റ് റീജിയൻസിലും കൂടി നടക്കുന്നുണ്ട്. പക്ഷേ ബ്ലൂ ആൻഡ് റെഡ് റീജിയനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഫോട്ടോസിന്തസിസ് റേറ്റ്. ഇതിന് കാരണം ക്ലോറോഫിൽ എ ആണ് ഏറ്റവും കൂടുതൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. മറ്റുള്ള പിഗ്മെന്റ്സ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിനെ ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പിഗ്മെന്റ്സ് ദാറ്റ് ഈസ് ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ് ഇവരെ ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുന്നതിലൂടെ പ്ലാന്റ്സിന് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്ലോറോഫിൽ എ മാത്രമാണെങ്കിൽ ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലുള്ള ലൈറ്റ് എനർജി മാത്രമേ പ്ലാന്റിന് കിട്ടുള്ളൂ. പക്ഷേ മറ്റ് പിഗ്മെന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് റീജിയൻസിലുള്ള സൺലൈറ്റിന്റെ എനർജിയെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നു. ഈ ട്രാപ്പ് ചെയ്ത എനർജീനെ ആക്സസറി പിഗ്മെന്റ്സ് ആയിട്ടുള്ള ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കാരോട്ടിനോയിഡ്സ് ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, which increase photosynthesis rate. ഇതിലൂടെ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റിലെ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ആണ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് തന്നെയാണ് ഈ ഗ്രീൻ പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന്റെ ബേസിൽ നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ദാറ്റ് മീൻസ് പ്ലാന്റ്സിൽ ഗ്രീൻ പാർട്ട് എവിടെയൊക്കെയാണോ അവിടെ എല്ലാം ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കും, ലീഫ് എന്ന ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ മാത്രമല്ല. ഇത് പറയാനുള്ള കാരണം നമുക്കറിയാം കാക്ടസ് പോലെയുള്ള പ്ലാന്റ്സിന് അവർക്ക് ലീഫില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്ന അവരുടെ ഗ്രീൻ സ്റ്റമ്മിലാണ്. ദെർഫോർ ഫോട്ടോസിന്തസിസ് എന്നത് ഗ്രീൻ ലീവ്സിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. ഇനി നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് ലൈറ്റ് റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമൻറ്റ് സെക്ഷൻ ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.